സാധ്യതകൾ തേടി ചർച്ച. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുക്കം തുടങ്ങി BJP. എക്സിറ്റ് പോളുകളെ തള്ളുന്ന ഫലം വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രാദേശിക കക്ഷികൾ അനൌദ്യോഗിക കൂടിക്കാഴ്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയതലത്തിൽ NDA നേട്ടം പ്രവചിക്കുമ്പോഴും പല സർവേകളും കേരളത്തിൽ UDFനാണ് മുന്നേറ്റം പറയുന്നത്. News18 സർവേയിൽ മുൻതൂക്കം LDFനാണ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിലയിരുത്തൽ. ശബരിമല വിഷയം വർഗീയ പാർട്ടികൾ നന്നായി ഉപയോഗിച്ചുവെന്നും കടകംപള്ളി പറയുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒരു കുറ്റം ഈ ശബരിമല ഇഷ്യൂ ഒഴിച്ച്, ശബരിമലയിൽ ചെയ്യാത്ത കുറ്റം സർക്കാരിൻ്റെ മേൽ ആരോപിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വർഗീയ കോമരങ്ങൾക്ക് സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമൊന്നും ഞാൻ മറക്കുന്നില്ല, വിസ്മരിക്കുന്നില്ല. അതിന് ഞാൻ പുറകോട്ട് പോകുന്നില്ല. അവർക്ക് ഒരളവ് വരെ വിജയിക്കാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട്, അത് വാസ്തവമാണ്. ശബരിമല ഒരു ഫാക്ടറാകും, സംശയമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ വർഗീയ ഭ്രാന്തന്മാർക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ ശബരിമല ഇഷ്യൂയിലൂടെ സാധിച്ചിട്ടുണ്ട്. വലിയൊരു വിഭാഗം കബളിപ്പിക്കലിന് വിധേയമായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ആദ്യം ഡാനി, ദേവസ്വം മന്ത്രി ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, വർഗീയവാദികൾക്ക് ഈ സർക്കാരിനെതിരായ ഒരു വലിയ പ്രചരണായുധമാക്കിയത് മാറ്റാനായി എന്നല്ലേ മന്ത്രി പറഞ്ഞത്? അതിനർത്ഥം തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ സംഭവിക്കാം എന്നുകൂടിയല്ലേ മന്ത്രി പറയുന്നത്? നിശ്ചയത അത് തന്നെയാണ്. എക്സിറ്റ് പോളുകളുടെ സൂചനകളിൽ നിന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രി കൂടിയ കടകംപള്ളി സംസാരിക്കുന്നത്. കാരണം ശബരിമല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാകും എന്നതിനൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ശബരിമല ഒരു ഘടകമാണ് എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ശബരിമല വിഷയത്തിൽ കുറെ പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വർഗീയ ഭ്രാന്തന്മാർക്ക്, അദ്ദേഹത്തിന് പറയുന്ന വർഗീയ ഭ്രാന്തന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതുമാത്രവുമല്ല, ക്ഷേത്രം ഉൾപ്പെടെയും വിശ്വാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇത്തരം വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളെ കുറെ അധികം പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അത് അദ്ദേഹത്തിന് ചില സൂചനകൾ തന്നെ, തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള സൂചനകൾ കൂടിയാണ് അദ്ദേഹത്തിൽ നിന്ന് അത് വായിച്ചെടുക്കേണ്ടതും. ശരത്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.